Hi all, assalamu alaikum. Welcome back to my channel. I am going to show you the recipe of beef biryani. I am going to show you the taste of beef biryani. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു 2-3 ടേബിൾ സ്പൂൺ പോലെ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം വെള്ളം കൂടുതൽ ചേർക്കണ്ട ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ ഒരു ഇത്രയും ചേർത്താൽ മതി ഇനി ഇത് ഒരു വിസിൽ വരുന്നതുവരെ വെക്കുക എന്നിട്ട് ഒരു 22 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് 22 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് വരെ വെക്കണം പിന്നെ ഇവിടെ ഞാൻ 3 മീഡിയം സൈസ് സവാളയും 5 മീഡിയം സൈസ് തക്കാളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലെ മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം മതി ഫ്രൈ ചെയ്ത ഓയിലും കൂടി ചേർത്ത് കൊടുക്കും അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുന്നത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 3.5 ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടാൻ കുറക്കുകയൊക്കെ ചെയ്യാം അത്യാവശ്യം ചെറിയൊരു എരിവ് വേണം എന്നാലേ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും 3.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മസാലയിലും മുളകും പുളിയും എല്ലാം കുറച്ചൊന്ന് മുന്നിട്ട് വെക്കണം എന്നാലേ ചോറും കൂടി മിക്സ് ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് പാകാവത്തുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ വെന്ത് വരുന്നത് വരെ വെക്കണം അതിന് ഇതൊരു വിസിൽ വരുന്നത് വരെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോഴേക്കും നല്ലപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടും ബീഫ് ഇതേ ഇവിടെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ 22 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നത് ഒരു വിസിൽ വന്നിട്ട് അല്ലെങ്കിൽ 25 മിനിറ്റ് വരെ വെക്കണം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കൂടുതലൊന്നും ചേർക്കരുത് കേട്ടോ ഇത്രയും ചേർത്താൽ മതി ഇതിൽ ഉപ്പൊന്നും ഇട്ടരുത് വേവിക്കാൻ നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്യുന്നത് നോക്കാം കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് അധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നമ്മൾ മസാലയിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഫ്രൈ ചെയ്ത ഓയിലും കൂടി മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് അധികം തന്നെ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുക എന്നാലേ ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ മസാലയിൽ നല്ലപോലെ ഉണ്ടാവും ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കണം അതിന് മുന്നേ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അടച്ചെടുക്കാം ഈ ഉള്ളി തക്കാളിയൊക്കെ നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് അടച്ചെടുക്കണേ ഇത് നല്ലപോലെ അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പുളി ഒരു കുറച്ചല്പം മുന്നിട്ട് നിൽക്കണം എന്നാലേ ചോറും കൂടി ചേർക്കുമ്പോൾ പുളിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളി വേവിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് ഉള്ളി തക്കാളി വേവിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ബീഫ് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ ഓയിലൊക്കെ നല്ലപോലെ ഉണ്ട് അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഓയിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ആ ബീഫിൻ്റെ ഫ്ലേവറൊക്കെ ഈ മസാലയിൽ നല്ലപോലെ പിടിക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണേ
ഇതിന് മുന്നേ കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കാം. നല്ലപോലെ രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരട്ടെ. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയി കണ്ടാൽ മതി. പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. ഇനി ഇത് ദമ്മിടുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ പകുതി മസാല ഇട്ട് കൊടുക്കാം. ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 3/4 കിലോ ബീഫ് ആയതുകൊണ്ട് 2 ലെയർ ചെയ്യാനുള്ളത് ഉണ്ടാകും. നല്ല പോലെ ഒന്ന് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്മേലെ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറ്. റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണേ. ഇത് 1 കിലോ അരിക്കാണ് കേട്ടോ ചോറ് തയ്യാറാക്കിയിട്ടുള്ളത്. 3/4 കിലോ ബീഫിന് 1 കിലോ അരിയാണ് വേണ്ടത്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും. ഇപ്പോൾ ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്മേലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പനിനീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. മസാല ഇട്ട് കൊടുക്കാം, ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന്മേലെ ഗരം മസാല, പനിനീര്, മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെക്കണം. 2-3 മിനിറ്റ് മാത്രം ഒന്ന് വെച്ചാൽ മതി. അപ്പോഴൊക്കെ നമ്മുടെ ചോറ് റെഡി ആയി കിട്ടും. ഇപ്പോൾ ഇത് നമ്മുടെ പൊരിച്ച ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കിട്ടുന്നത്. മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. സാധാരണ ബീഫ് ബിരിയാണി വെക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്ത പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.